ജലം അമൂല്യമാണ് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആവേശം കൊള്ളിക്കുന്ന ബിഗ് ബോസിന്റെ പുതിയ ടാസ്കുമായിട്ടാണ് ഇത്തവണ പുതിയ എപ്പിസോഡിന്റെ പ്രമോ പുറത്തു വന്നിരിക്കുന്നത് ഇത്തവണ ബിഗ് ബോസ് ഇവർക്ക് നൽകിയിരിക്കുന്നത് ഒരു ഫിസിക്കൽ ടാസ്കോ മൈൻഡ് ഗെയിം ടാസ്കോ ഒന്നുമല്ല വളരെ രസകരമായി ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു ടാസ്ക് തന്നെയാണ് മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതൊരു തക്കാലി ടാസ്ക് എന്നാണ് പ്രമോ കണ്ടതിലൂടെ മനസ്സിലായിരിക്കുന്നത് എന്നാൽ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ എപ്പിസോഡ് തന്നെ കാണേണ്ടി വരും ഒരു റൗണ്ടിനുള്ളിൽ തക്കാളി വെച്ച് അപ്പുറം ഇപ്പുറം രണ്ടുപേരെ നിർത്തി തക്കാളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി വീണ് ആരാണോ എടുക്കുന്നത് അയാളായിരിക്കും ടാസ്കിലെ വിജയ എന്നാണ് പ്രമോ കണ്ടതിന് ശേഷം മനസ്സിലായത് ബസറടിക്കുമ്പോൾ തക്കാളി ആരുടെ കയ്യിലാണോ അയാൾ എതിരെ നിൽക്കുന്ന ആളുടെ തലയിൽ തക്കാളി ഇടുകയാണ് എന്തായാലും മറ്റ് ടാസ്കിലെ പോലെ ആരും ദേഷ്യപ്പെട്ടോ വഴക്കിട്ടോ ഒന്നും കാണുന്നില്ല എല്ലാവരും ചിരിച്ച് ആസ്വദിച്ച് തന്നെയാണ് ഈ ഗെയിം കളിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി കടുത്ത മത്സരമായിരുന്നു നൽകിയിരുന്നത് വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനുമുള്ളതായിരുന്നു ആ ടാസ്ക് അതിൽ തന്നെ എല്ലാവരും കഠിനമായി തന്നെ പ്രയത്നിച്ചിരുന്നു വെയിറ്റ് കുറയ്ക്കാനുള്ളവരായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും അധികം അധ്വാനിച്ചത് എന്ന് വേണം പറയാൻ ഇക്കൂട്ടത്തിൽ ഡോക്ടർ റോബിനും റോൺസണുമാണ് ഏറ്റവും അധികം സമയം എക്സസൈസ് ചെയ്തത് അതിന് പ്രത്യേകമായി ബിഗ് ബോസ് ഇരുവരെയും അഭിനന്ദിക്കുകയും ചെയ്തു ബിഗ് ബോസ് നൽകിയ ഈ തക്കാളി ടാസ്കിൽ എല്ലാ മത്സരാർത്ഥികളും ചിരിച്ചും കളിച്ചും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുമൊക്കെയാണ് പ്രമോയിൽ കാണുന്നത് ബിഗ് ബോസ് നൽകുന്ന മിക്ക ടാസ്കുകളും പൂർണ്ണമാക്കാൻ ലക്ഷ്മിപ്രിയയ്ക്ക് സാധിക്കാറില്ല എന്നാൽ ഈ ടാസ്കിൽ നോക്കുകയാണെങ്കിൽ വളരെ എനർജറ്റിക് ആയി തന്നെയാണ് ലക്ഷ്മിപ്രിയ പങ്കെടുക്കുന്നതായി കാണുന്നത് എന്തായാലും ഈ ടാസ്കിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇതിലാരായിരിക്കും ജയിക്കുക എന്നുള്ളതൊക്കെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്തായാലും പുത്തൻ എപ്പിസോഡിനായി പ്രേക്ഷകരും ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു സിനിമാ നടനാകുമെന്നും സംവിധായകനാകുമെന്നും ഒക്കെ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്താവുന്നായിരുന്നു അപ്പൊ ചെറുപ്പത്തിലേ വിചാരിച്ചിരുന്നത് വലുതാവുന്നു ഞാൻ ഇതിന് ആദ്യമായിട്ടാണ് കാണുന്നത് വീണാന്ന് പറഞ്ഞു ആത്മബന്ധം സജീവമായിരുന്നു സജീവമായിട്ടായിരുന്നു ആത്മബന്ധം എങ്കിൽ എന്റെ പേര് വെറുതെ വിളിച്ച് പറയുന്നത് സജീവിന്റെ പേര് തന്നെ പറയാം അതൊരു ചളുവായിരുന്നു കേട്ടോ ഞാൻ എല്ലായിടത്തും അതാത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കും നിങ്ങൾ ഈ RRR ശേഷമാണ് ഇങ്ങനെ നോവേ ഔട്ട് എന്നൊക്കെ ഇങ്ങനെ ഷട്ടിലൊക്കെ എഴുതി വെച്ചിട്ട് ഗംഭീരാക്കിയേക്കാന്ന് വിചാരിച്ചേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഷട്ടിൽ എന്റെ പേര് എടുത്തു വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് രാജമൗലി ഇത് തുടങ്ങിയിട്ടുള്ളത് വീണയുടെ പോലുള്ള ഇന്റർവ്യൂക്ക് വരുമ്പം സിനിമയെ പറ്റി അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയും അപ്പൊ ഈ വേറെ കാര്യങ്ങൾ പറയുമ്പോഴും പ്രൊമോഷൻ നടക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് എഴുതിക്കൊണ്ട് വന്നതാണ് ഇവൻ ഉപയോഗിക്കുന്ന വാക്കൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല പക്ഷേ ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് ചേട്ടാ ആ ക്ലസ്റ്ററിൽ നിന്നുള്ള ട്രിഗറിൽ നിന്നാണ് ചേട്ടന് ഡിസ്ട്രോഷൻ വരുന്നത് അപ്പൊ ഞാൻ അടുത്ത കയറ് മുറുകിട്ട് കണ്ണുകളിലേക്കണേ പറയുന്നത് ജീവിതത്തിൽ സൂയിസൈഡ് ചെയ്താലോ എന്ന് ചിന്തിച്ച ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ അതൊരു 5-6-7 കൊല്ലം മുമ്പൊക്കെയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടോ പിന്നെ അവളെ കെട്ടി ഇവൻ എന്നോട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഹിപ്നോട്ടിസം പഠിച്ചു വന്നു അപ്പൊ എന്നെയൊക്കെ ഇപ്പൊ ഹിപ്നോട്ടിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇവൻ എന്നോട് ചോദിച്ചു ചേട്ടാ ഒരു സെക്കൻഡ് തൂങ്ങാമോ ഞാൻ ചെയ്തു പിന്നെ ഇവൻ ആ മറ്റേ സൂര്യയുടെ പടത്തിൽ ഡോങ്കിലി എന്ന് പറഞ്ഞിരുത്തില്ലേ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് ജയിക്കുന്നേ അതുപോലെ ഇവൻ ചെയ്തിട്ട് ചെയ്തതാണോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്ലാറ്റില് ഒരു പയ്യനുണ്ട് ഇവൻ ആരോടും വർത്താനം പറയല അപ്പൊ ഇവനോട് അച്ഛൻ പറഞ്ഞു അങ്ങനെ അല്ലട ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ വർത്താനൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ ഞാൻ ഫ്ലാറ്റിന്റെ കഴിക്കുമ്പോൾ ഇവനൊരു ഓട്ടോഷെ വന്ന് ഇറങ്ങി ഓട്ടോക്കാരനോട് എത്ര രൂപ എന്ന് ചോദിച്ചു പൈസയൊക്കെ കൊടുത്തില്ല കഴിഞ്ഞിട്ട് ഇവനെ പുള്ളിയുടെ ചേട്ടൻ എന്നാ പണിയും നോവേ ഔട്ട് എന്ന സിറ്റുവേഷൻ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കൽ അമ്മ ബാഗിന്ന് സിഗരറ്റ് പിടിച്ചു അത് വലിയൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു അപ്പൊ നീ വലിക്കുവോ ഈ ഒരു വെളുത്ത ചിരിച്ച മുഖത്തിനപ്പുറം ഒരു കറുത്ത മുഖം എനിക്കുണ്ട് നീ ചോദ്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്നൊക്കെ പറഞ്ഞ് തനിക്ക് നല്ല തെറിയുണ്ട് കറുത്ത മുഖമുള്ളവനൊക്കെ പ്രശ്നക്കാരണ്ട വേറെ വല്ലതുണ്ടോ ചോദിച്ചു നോവേ ഔട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വീണയെ കൂടി വിളിച്ചാലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും പറയാറുണ്ടോ ഞാനൊന്നും പറയുന്നില്ല ഞാൻ എനിക്ക് കുറച്ച് നിലവാരം വരണമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ സമ്മതിക്കല്ല നിനക്ക് എന്തെങ്കിലും ചെയ്ത് ഇവിടെ കുറച്ചുകൂടി ഉറക്കി കിടക്കാൻ നമുക്ക് നമ്മുടെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പ്രചരിയൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ചൊക്കെ പറയാം ജലം അമൂല്യമാണ് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്